ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് മൂന്നാറിൽ വട്ടവട എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു വീട്ടിൽ ഞങ്ങൾ സ്റ്റേ ചോദിച്ച് അവിടെ നിന്നു. ഓക്കെ, ഞങ്ങൾ പുറത്ത് വണ്ടിയിൽ എടുക്കാനാണ് ചോദിച്ചത് എങ്കിലും അവർ അകത്ത് കിടക്കാനായിട്ട് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അവരുടെ റൂമിൽ കിടന്ന് ഇപ്പോൾ രാവിലെ ഇപ്പോൾ 7 മണിയാണ് ആയത്, രാവിലെ 7:10. അപ്പോൾ ഞാൻ നേരെ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടുത്തെ പുറത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. വട്ടവട എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കാർഷിക ഗ്രാമമാണ്. ഈ ഇടുക്കിയിലെ ഒരു നല്ല ഈ ഊട്ടിയിലൊക്കെ പോലെ ഒരു നല്ല കാർഷിക ഗ്രാമമാണ്. ഇപ്പോൾ കൃഷിൻ്റെ സീസണല്ല, സീസൺ തീർന്നിട്ടുണ്ട്. ഇവിടെ അധികം കൃഷികളൊന്നും കാണാനില്ല. ഇപ്പോൾ സ്ട്രോബെറിൻ്റെ കൃഷി കാണാനുണ്ട്, തോട്ടം കാണാനുണ്ട് എന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഇന്ന് അതിന് പോകണം എന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ പുറകിൽ കാണുന്ന ആ ഭാഗം, പിന്നെ ആ ഭാഗത്തിൻ്റെ ആ മലയുടെ അപ്പുറം മറയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. മറയൂർ. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറി നിന്നാൽ ഇവിടെ ഈ ഭാഗം ആ ഇടിഞ്ഞ മല ഒക്കെ കാണുന്നുണ്ടല്ലോ, അവിടെ ആ കോട മൂടി നിൽക്കുന്ന ആ ഭാഗത്തിൻ്റെ അപ്പുറമുള്ളത് കൊടൈക്കനാൽ. അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലത്താണുള്ളത്. ഒരു മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വട്ടവട എന്ന് പറയുന്നത്. ഈ ഇടുക്കി അല്ലെങ്കിൽ മൂന്നാർ എന്ന് പറയുന്നത് മൊത്തം മലകൾ തന്നെയാണ്. എന്നിരുന്നാലും ഇന്നത്തെ സ്ഥലമാണ്. ഓക്കെ, അപ്പം ഇനി ബാക്കി നമുക്ക് കാണാം. സ്റ്റേ ചെയ്ത റൂമും കാര്യങ്ങളും അവരെ പരിചയപ്പെടാനൊക്കെ ഉണ്ട്. രാത്രി ആയതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ കുറച്ച് അവിടെ നിന്ന് കുറച്ച് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നതാണ്. ഓക്കെ, ഞാൻ ഇൻട്രോ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് എന്നെ കാപ്പിയൊക്കെ ഒഴിച്ചു വെച്ചിട്ട് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഓക്കെ, അപ്പോൾ ഒരു വിരുന്നുകാരെ പോലെയാണ് ഞങ്ങളെ ഇവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സ്നേഹമുള്ളവരാണ്. ഒരു ജോണിച്ചേട്ടനും ബാക്കിയെല്ലാം അവരുടെ ഫാമിലിപ്പെട്ട ആളുകൾ തന്നെയാണ്. 5 പേരുണ്ട് ഇവർ. ഇവർ ഈ ഗ്രാൻഡിസ് മരങ്ങൾ വെട്ടിയിട്ട് അത് പ്ലൈവുഡിനായിട്ടൊക്കെ വിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഗ്രാൻഡിസ് മരങ്ങൾ വെട്ടാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവർ ആംബിയൻസിയുടെ എഫ്എമ്മും തമ്മിയാണെന്ന് വിചാരിച്ചു. ഇതിപ്പം അവര് ഉച്ചക്കത്തെ ഭക്ഷണത്തിനായിട്ട് അവര് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോറൊക്കെ അടുപ്പത്താണ്. ഈ അടുപ്പത്താണ് ഞങ്ങൾ ഇന്നലെ രാത്രി ഈ തീ കാഞ്ഞിരുന്നത്. ഓക്കെ, പിന്നെ ഇത് ഇവരുടെ വണ്ടിയാണ്, ഫോർ വീലർ ജീപ്പാണ്. ഈ മലമുകളിൽ നിന്നൊക്കെ, പിന്നെ ഈ മല താഴ്വാരത്തു നിന്നൊക്കെ ഈ ഗ്രാൻഡിസ് മരങ്ങൾ വെട്ടി ഈ വണ്ടിയിലാണ് ഇവർ കടത്തി റോട്ടിലേക്ക് എത്തി. ആ ഓക്കെ 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 ആ ഇത് വഴി അങ്ങനെ പോയിട്ടല്ലേ. പിന്നെ നിങ്ങൾ ചേട്ടൻ്റെ പേര് ജോണി ചേട്ടനല്ലേ? നിങ്ങളെ പേര് ബിനോയ്. ഒഴിച്ചോ അത് തെലുങ്കുമാർ പറഞ്ഞതേ, മോട്ടർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഈ ഞാൻ ഇടതുവശത്തിരുന്ന് തെറ്റാണ് തന്നില്ലേ. ചേട്ടാ അവിടെ നിന്ന് ഓടിക്കാം. മുന്നിലെ ക്ലാസ്സിൽ ശരിക്ക് വെച്ചാൽ മതി. ഞങ്ങൾ ഞാനോലും വന്നപ്പോ അവിടുന്ന് നാട്ടിൽ നിന്ന് ആൾക്കാർ നിങ്ങൾ അങ്ങോട്ട് എത്തുവോ അല്ലെങ്കിൽ അവിടെ എത്തി നിങ്ങൾ അങ്ങനെ തിരിച്ചു പോരാന്നൊക്കെ ചോദിച്ചിരുന്നു. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് പോണ കാര്യത്തിൽ ഇനി ടെൻഷനുള്ളൂ. കുഴപ്പമൊന്നുമില്ല അല്ലേ? അല്ലെ, ആൾക്കാർ അങ്ങനെ പറയുമ്പോ നമുക്കൊരു പേടിയാണേ. ഇതൊന്നിനും അതെ 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 അല്ല, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ല. നിങ്ങളെ നാട്ടിൽ നിന്ന് ഓടിച്ചോ ഉണ്ടെന്നോ അല്ലേ വണ്ടി? ഇവിടെ ഫുള്ള് ഇതേപോലെ വണ്ടിയാല്ലേ, ഈ മരത്തിന് എല്ലാ പരിപാടിക്കും അല്ലേ. ഓടിക്കണ്ട.
ഇഷ്ടമുള്ള അല്ലേ L6 ഡ്രൈവർ ഉണ്ടായാൽ മതി, വണ്ടി പോയിക്കോളൂല്ലേ. അതവിടെ കറങ്ങി പിടിച്ചു പോയി, കറങ്ങി പിടിച്ചിരിക്കാം. അപ്പോൾ ചേട്ടാ, ചേട്ടൻ്റെ പേരെന്ന് പറ ടോണി. ടോണി ടോണി അപ്പോൾ കാണാം. ഓക്കെ ടോണി, എങ്ങനെ ഞങ്ങൾ വരാം, നിങ്ങളെ പുറകെ തന്നെ വരും. നിങ്ങളിത് വയ്യല്ലേ, നിങ്ങൾ അവിടെ കുറേ മരം കൂട്ടിയിട്ടുണ്ട് റോഡ് സൈഡിൽ, അവിടെയാണ് നിങ്ങൾ വെട്ടുന്നത്? ആ വഴിക്കല്ലേ. ആയിക്കോട്ടെ. ആ എന്നാ വെച്ചോ, വണ്ടി പുറത്തേക്കോ, വണ്ടി പുറത്തേക്കോ. ആ ഓക്കെ ഓക്കെ. അയമേനോ ഒരാളൂടിണ്ടല്ലോ, ഓരോ പോയി ഒരാളൂടിണ്ടല്ലോ. ആ ശരി ആ ശരി ആ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങളെ പേര് വെച്ചില്ല? ജിബു ജിബു. എന്നാ ഓക്കെ, കാണാം. എന്നാ ശരി ശരി കേട്ടോ, കാണാം. ആ വെച്ചോ വെച്ചേക്കാം വെച്ചേക്കാം. അവർക്ക് ജോലി ഉള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് പോയി. ഇപ്പോൾ അവർ ഗസ്റ്റും നമ്മൾ വീട്ടുകാരും എന്നുള്ള രീതിയിലാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവരാദ്യം യാത്ര പറഞ്ഞ് പോയി, നമ്മളതിന് ശേഷമാണ് പോകുന്നത്. ഏതായാലും വളരെ നല്ല ഒരു പെരുമാറ്റവും കാര്യങ്ങളുമാണ് നമുക്ക് അവർ തന്നിട്ടുള്ളത്. അതിൽ വളരെ സന്തോഷമുണ്ട്, അവരോട് നന്ദി അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഗേറ്റ് ക്ലോസ് ക്ലോസ് ദി ലൈറ്റ് അല്ല ഗേറ്റ് ഒന്ന് വെക്കണം. അടി കൂടെ നുഴഞ്ഞു വാ, നുഴഞ്ഞ് അത് പറ്റും. അവരൊന്നും വെക്കാൻ പറഞ്ഞ് നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടല്ലോ, ഇനി വെക്കണ്ടല്ലോ, അത് മതി അല്ലേ. മരം വെട്ടി വെക്കണതിന്ന്. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മൾ എന്താണ് ഇത്, അവരല്ലേ എഞ്ചൽ? ആ തന്നെ തന്നെ തന്നെ. നമുക്ക് വരെ പുറകാണ് പോവാം അല്ലേ, വരെ പുറകെ പോവാം. വരട്ടെ, ഇവിടെ കയറ്റാം വണ്ടി. ഓക്കെ ഓക്കെ. എന്താ പിന്നെ ഇവിടെ ഈ കൃഷിത്തോട്ടമൊക്കെ നമുക്ക് പോയി കാണാൻ പറ്റുമോ? ഈ മറ്റേ ഏത് ഭാഗത്താണ് ഇവിടെ സ്ട്രോബെറി ഉള്ളത്? സ്ട്രോബെറി നമ്മൾ ഇവിടെ പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ട്. ആ അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് പറമ്പിലേക്ക് കയറി ചെന്നാൽ മതി. ആളൊന്നും വേണ്ട, അവിടെ ഞങ്ങൾ വരുന്ന വഴിക്കേ ഒരുപാട് പേര് സ്ട്രോബെറി തോട്ടം കാണണോ കാണണോ എന്ന് വെച്ച് ഒരുപാട് കുട്ടികളും വലിയവരൊക്കെ. ശരി, പിന്നെ നിങ്ങളെ പേരും തന്നെ ബോണി അല്ലേ? ബോണി ബോണി. എന്നാ ശരി കേട്ടോ, കാണാം. ഇപ്പോൾ നമ്മൾ നിന്നിരുന്നത് ഒരു ഈ കോവിലൂർ എന്ന് പറഞ്ഞ ടൗണിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ നിന്നിരുന്നത്. അപ്പോൾ നമുക്ക് അതുവഴി അങ്ങ് പോകാൻ എളുപ്പമാണ്. പക്ഷേ ഈ മലയുടെ മുകളിലൂടെ ഒരു റോഡുണ്ട്, ആ റോഡ് വഴി പോയാൽ അവിടെ പഴത്തോട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണത്. അപ്പോൾ അവിടെ നിന്ന് ഈ വട്ടവടൻ്റെ മൊത്തം വ്യൂ കിട്ടും. അപ്പോൾ അതുവഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോവുക. ഓക്കെ, ഒരു വാട്ടർഫാൾസ് വന്നിട്ട് ഇങ്ങനെ അതിലെ ഒരു അരുവി ഒരു തോടായിട്ട് ഇങ്ങനെ അതിന് നടുവിലൂടെ പോകുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഓരോ കൃഷിഭൂമിയിലും അതിൻ്റേതായ ഓരോ ചെറിയ ചെറിയ വീടുകൾ കാണാം. അത് കാവൽ മാടങ്ങളാണ്. കൃഷി ഈ മ്ലാവ് പന്നിയൊക്കെ വന്ന് നശിപ്പിക്കുന്നതിന്, അതുപോലെ നല്ല വിലപിടിപ്പുള്ള കൃഷിയാണെങ്കിൽ അതൊക്കെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്നതിനൊക്കെയുള്ള കാവൽ മാടങ്ങളാണ്. അവിടെ കാവലിരിക്കും കൃഷി സമയത്ത്. ഇപ്പോൾ താഴെ നിലം ഉഴുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ഗ്രാൻഡിസ് മരങ്ങൾ വെട്ടിയിട്ടത്. ഇത് അവരെ പോലെ മറ്റു പല ടീമും ഇങ്ങനെ വെട്ടി റോഡിലേക്ക് എത്തിച്ചവയാണ് ഇതൊക്കെ. അപ്പോൾ ഇത് വണ്ണം കൂടിയ മരങ്ങളൊക്കെ പ്ലൈവുഡിനും വണ്ണം കുറഞ്ഞ മരങ്ങളൊക്കെ വിറകിനും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഈ വിറക് ഇതിൻ്റെ ഈ വണ്ണം കുറഞ്ഞ ഈ കമ്പ് വെച്ചിട്ട് ഇവിടെ വീടൊക്കെ നിർമ്മിക്കുന്നുണ്ട്. നമ്മൾ താമസിച്ച വീടും അതുപോലെ നിർമ്മിച്ചൊരു വീടാണ്. ഇതിൻ്റെ ഈ വണ്ണം കുറഞ്ഞ കമ്പുകൾ വെച്ച് രണ്ട് വശത്തും ഇങ്ങനെ ആണിയടിച്ച് വെച്ചതിന് ശേഷം അതിനിടയിലും പുറത്തൊക്കെ മണ്ണും മറ്റുമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടാണ് അതിൻ്റെ ചുമരുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ തണുത്ത പ്രദേശമായതുകൊണ്ട് ഈ ഒരു പ്രദേശത്ത് ഈ ചെതല് കയറുന്ന പ്രശ്നം വരുന്നില്ലാത്തതുകൊണ്ട് അത് എത്ര കാലം വേണമെങ്കിൽ അങ്ങനെ നിലനിൽക്കും. പിന്നെ ഈ ഒരു വട്ടവട ഈ മൂന്നാറിൻ്റെ ഈ പല പ്രദേശങ്ങളിലും ഈ ഗ്രാൻഡിസ് മരങ്ങൾ കണ്ടമാനം ഉണ്ട്. അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ഈ ചതുപ്പ് നിലങ്ങളൊക്കെ കൃഷിയോഗ്യമാക്കാൻ വേണ്ടിയിട്ട് നട്ട് വളർത്തിയതാണ്. മലഞ്ചെരുവിലും ഈ പല പ്രദേശങ്ങളിലും ഇവർ നട്ട് വളർത്തിയതാണ് ഈ ഗ്രാൻഡിസ് മരങ്ങൾ. അതായത് ഈ ഗ്രാൻഡിസ് മരങ്ങൾ ഈ കൂടുതൽ വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ ഈ ചതുപ്പ് നിലങ്ങളിലുള്ള വെള്ളം വലിച്ചെടുത്ത് അത് കൃഷിയോഗ്യമാക്കാൻ വേണ്ടിയിട്ട് ആണ് അവർ മെയിനായിട്ട് ഈ ഒരു മരം ഇവിടെ വെച്ച് പിടിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അങ്ങനെ ഈ നട്ടുപിടിപ്പിച്ച ഈ മരം ഈ ഇപ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളത്തിന് ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അങ്ങനെ ഈ ഒരു മരം ഈ ഒരു 8 വർഷം കൂടുമ്പം ഇത് വെട്ടാൻ അനുമതി കിട്ടും. അങ്ങനെ ഓരോ ബ്ലോക്കും കാര്യങ്ങളും നോക്കിയിട്ട് വെട്ടാൻ അനുമതി കൊടുക്കും. അങ്ങനെ വെട്ടും, വെട്ടി അതിൻ്റെ കുറ്റിയിൽ നിന്ന് രണ്ടാമതും തളിർത്ത് വരും, അതും 8 വർഷം കഴിയുമ്പോൾ വെട്ടും. അങ്ങനെ ഒരു 4-5 തവണ ഇത് വെട്ടിയതിന് ശേഷം പിന്നെ അത് പിഴുതെടുത്തിട്ട് രണ്ടാമത് വേറെ തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇതിൻ്റെ ഈ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, ആ അത് റിലയൻസിൻ്റെ ടവറ് എന്ന് പറഞ്ഞില്ലേ ആര്? പിന്നെ നമ്മൾ എവിടെ ചെന്നാലും കോട മൂടുകയാണ് അല്ലേ, ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നില്ല, എന്താ ചെയ്യാം? വ്യൂ പോയിന്റ് ഇതാണ് വ്യൂ പോയിന്റ് അല്ലേ. അയ്യടാ പറ്റിച്ചല്ല, ഫുള്ള് കോട. ഇതാണ് പഴത്തോട്ടം വ്യൂ പോയിന്റ്. ഈ ഇവിടെ ഒരു ചായക്കടക്ക് ഉണ്ട്, ഇവിടെയും അവസ്ഥ കോട തന്നെയാണ്. ഓക്കെ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ രാവിലെ 9:03 ഇപ്പോൾ 9 മണി, ഒന്നും കാണാൻ പറ്റുന്നില്ല, കോട മൂടിക്കിടക്കുകയാണ്. ഓക്കെ, ഈ കോട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താഴെ ഭാഗത്തുനിന്നാണ് നമ്മൾ വരുന്നത്, അവിടെ കോടൊന്നുമില്ല. മേലെ ഇപ്പോൾ നമ്മൾ മേഘം നിൽക്കുന്ന പോലെ ഇങ്ങനെ നമ്മൾ താഴെ നിൽക്കുമ്പം കോട മുകളിൽ ഇങ്ങനെ കാണും, മലൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കോട കാണും. ആ കോടയാണ് മലൻ്റെ മുകളിൽ വരുമ്പോൾ ഒരു മറയായിട്ട് നമുക്ക് താഴത്തെ വ്യൂ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിൽക്കുന്നത് മറയായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, 3 മണി മുതൽ തണുപ്പ് തുടങ്ങും അല്ലേ. ഇന്നത്തെ ഫോണ് പഴയ ഫോണ് ഇവിടുന്ന് ഇങ്ങനെ ഇത് വർക്കിംഗ് അല്ലല്ലോ. ലണ്ടൻ 80-82 ആദ്യം ഈ കെട്ടിന്റെ തൊളയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു സ്റ്റോപ്പ് ഇതാ, ഇതുവരെ വീണ്ടുക, എന്നിട്ട് റിട്ടേൺ അടിക്കുക. പിന്നെ ഇനി 80, ഇനി 86 അല്ലേ, ഇനി 80 ആണെങ്കിൽ ഇനി പിന്നെ 0 അടിക്കണം. 80-86 അടിക്കുക. ഇപ്പൊ 80 ഇനി അല്ല 86 6 തൊട്ടിയാ അല്ല, പിന്നെ 8 തൊട്ടു, ഇനി 6 80-86 80-86 പിന്നെ 6 തൊട്ടിട്ട് ഈ സ്റ്റോപ്പർ വരെ കൊണ്ടുവരിക. അതാണ് ഇതിൻ്റെ ഡയലിംഗ് സിസ്റ്റം. ഓക്കെ, റിസീവർ എടുത്ത് കൈ വെക്കണം. വിട് വിട് റിട്ടേൺ, സ്റ്റാറിങ് പോലെയാണ്, അങ്ങ് വിട്ടാ റിട്ടേൺ അങ്ങോട്ട് പോകും. 1 കൊണ്ടു. ഓക്കെ, വിടുക വിടുക, അവിടെ എത്തുമ്പോൾ വിടുക, അങ്ങ് പോകും, റിവേഴ്സ് പോകും. അതാണ് ഇതിൻ്റെ പരിപാടി. ഓക്കെ, ഇത് ഇത് അതിന്റെ സ്പീക്കർ അല്ല, അത് വേറെ ഇപ്പൊ പുതിയ സാധനമാണ്, ഇത് പഴയ സാധനം. ഇത് ഇത് ഇങ്ങനെ എടുത്ത് കൈ വെക്കുക, ഇതാണ് ഇതിന്റെ മൈക്ക്, ഇതാണ് ഇതാണ് സ്പീക്കർ അല്ല, ആ സ്പീക്കർ നമ്മൾ കേൾക്കുന്നത്, അതാണ് സംഭവം. ഓക്കെ,
ചേട്ടാ ഈ ഗ്രാമ ഫോണും വർക്ക് ചെയ്യുന്നല്ലോ. പൊട്ടി പോയല്ലേ? ഇത് നമ്മൾ പഴയ പാട്ടാണ് ഗ്രാമ ഫോൺ എന്ന് പറഞ്ഞ സാധനം. ഈ സാധനം ഇവിടെ ഡിസ്ക് ഉണ്ടാവും, ഒരു കറുത്ത ഡിസ്ക് ഉണ്ടാവും. നമ്മൾ സാധാ ഡിസ്ക് പോലുള്ള കറുത്തിട്ടൊരു ഒരു ഡിസ്ക് ഉണ്ടാവും. ഏകദേശം ഈ വട്ട ഈ റൗണ്ടിൽ രണ്ടില്ലേ സാധനം. ഈ സാധനം ഇങ്ങനെ പൊങ്ങി നിൽക്കും, ഇങ്ങനെ പൊങ്ങി നീക്കി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നീക്കി വെച്ചിട്ട് നീക്കി അങ്ങോട്ട് വെക്കും. എന്നിട്ട് ഇതിൻ്റെ ആ സൈഡിൽ ഒരു കറക്കണ ഒരു ഒരു ഇതുണ്ട്, ഒരു ഹാൻഡിലുണ്ട്, ഇങ്ങനെ പിടിച്ച് കറക്കണേ. ആ പിടിച്ച് കറക്കണ ഹാൻഡിൽ കറക്കുമ്പോൾ കറക്കിയിട്ട് പിന്നെ ഒരു ഒരു ഇത് നീക്കി കൊടുത്താൽ ഇതിങ്ങനെ കറങ്ങും. ഈ സാധനം നീക്കി കൊടുത്താൽ ഇതിങ്ങനെ കറങ്ങി തുടങ്ങും. ബാറ്ററി ഒന്നുമല്ല, അതിങ്ങനെ നമ്മൾ ഇത് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ട് പിന്നെ ആ വൈൻഡിങ് ഇങ്ങനെ ലൂസാകുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ കറങ്ങുകയാണ്. നമ്മൾ ചാവി എടുത്താൽ പോണേ കാറിലേ എനിക്ക് സിസ്റ്റം, ആ സിസ്റ്റം. എന്നിട്ട് അപ്പോൾ ഇത് ഇത് കറങ്ങി തുടങ്ങുമ്പോൾ ഇത് ഇതിമേൽ സൂചി ഉണ്ടാവും, ഇതിൻ്റെ പോയിന്റ് ഒരു പോയിന്റ്. ആ പോയിന്റ് ഇങ്ങനെ വെച്ച് കൊടുക്കും, വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ കറങ്ങുമ്പോൾ ഇങ്ങനെ പാട്ടും. അതാണ് അതിൻ്റെ പരിപാടി. അപ്പം ഞങ്ങൾ ചായ കുടിച്ച് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കോട നീങ്ങുമെന്ന് അറിയാൻ വേണ്ടി അതിനിടയിൽ ചെമീർ തമിഴ് വായിക്കാനൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഞങ്ങൾ പോട്ടേട്ടാ. ചേട്ടൻ്റെ പേരെന്താ? രമേശ്. എന്നാൽ ശരി, പേരട്ടോ. എന്നാൽ കൂടെ വരാം. കോട തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട്. അതിനനുസരിച്ച് താഴെ ഭാഗം കുറച്ച് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം കുറേ കണ്ടിട്ടോ, എന്നാലും നേരത്തെ അത്രയും കണ്ടില്ല കേട്ടോ. ചായ കുടിച്ചിറങ്ങിയപ്പം കുറച്ച് കോട തെളിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്തു. അപ്പോൾ പൂർണ്ണമായിട്ടും കോട നീങ്ങി ഭാഗ്യത്തിന്. അപ്പോൾ വ്യൂ പോയിൻ്റൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, വ്യൂകളൊക്കെ. ഓക്കെ, താഴെ കൃഷിത്തോട്ടവും കാര്യങ്ങളൊക്കെ. ഈ ഒരു കാഴ്ച കാണുമ്പോൾ എനിക്ക് ഒരു 2-3 വർഷം മുമ്പ് ഞാൻ കൊടൈക്കനാൽ പോയിരുന്നു. അവിടെ പൂമ്പാറ എന്ന് പറഞ്ഞൊരു കാർഷിക ഗ്രാമത്തിലേക്ക് പോയിരുന്നു. അത് ഏകദേശം ഈ ഒരു മൂന്നാറിനോട് അടുത്ത സ്ഥലം തന്നെയാണ്. അതൊരു പക്ഷേ ഇതിനടുത്ത പ്രദേശങ്ങളൊക്കെ ആവും. മലൻ്റെ അപ്പുറത്ത് കൊടൈക്കനാലാണെന്ന് പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ അത് ഇതിനടുത്ത പ്രദേശങ്ങളൊക്കെ ആവും ഒരു പക്ഷേ. അപ്പം എന്തായാലും ഇതേ ഒരു കാഴ്ചയാണ് എനിക്ക് അവിടെ കാണാൻ പറ്റിയത്. ഇതുപോലത്തെ ഒരു കാർഷിക ഗ്രാമമാണ് പൂമ്പാറ. ഓക്കെ, പിന്നെ ഇതിന് കോവിലൂരിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ കൂടുതലും തമിഴ് വംശജരാണ് ഉള്ളത് ഇവിടെ. അതുകൊണ്ടാണ് നേരത്തെ ചെമീർ ചായക്കടയിൽ നിന്നൊക്കെ തമിഴ് പത്രം കണ്ടത്. ഓക്കെ, ആ ഗസ്റ്റ് അല്ലേ? ആ ഗസ്റ്റ് അല്ലേ? ആ അതെ 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 അതെ. അത് നമ്മളെ നമ്മളെ നാട്ടുകാരെ ഒരു പ്രശ്നമാണ് അമ്മച്ചി. ഈ വേസ്റ്റേ അവിടെ ഇവിടെ ഇടുന്നത്. അമ്മച്ചി ഇങ്ങോട്ട് താഴേക്ക് ഇടരുത്, താഴെ ഭാഗത്തേക്കും അമ്മച്ചി ഇടരുത്. അതെ, ഇവിടെ ഇവിടെ ഒരു ബക്കറ്റ് വെച്ചാൽ മതി. ബക്കറ്റ് വെച്ചാലും ആ വെച്ചാലും ഇടൂല, ആൾക്കാരിടൂല, അതറിയാം. അത് നമുക്കറിയാവത്. അതെ 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 അതെ. അമ്മച്ചി പെറുക്കുകയാണെങ്കിൽ അത് താഴേക്ക് ഇടരുത്. താഴെക്കിട്ടല്ല അവിടെ ചീത്താവല്ലേ. അത് ആ അതെ അതെ അതെ. ജനങ്ങളെ, ഒരു 10 പേര് ഒരു 10 ദിവസം ഇട്ടുണ്ടെങ്കിൽ 100 വേസ്റ്റ് ആയില്ല അവിടെ, ഇവിടെ നിറഞ്ഞു പോകും. ആ ആ അതെ അതെ അതെ. ആ ആ ആ അതെ 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 അതെ. എന്നാ ആയിക്കോട്ടെ അമ്മച്ചി, ശരി. അപ്പം ആളുകൾ ടൂറിസ്റ്റുകൾ ചായ കുടിച്ചിട്ട് കപ്പ അവിടെ തന്നെ വലിച്ചെറിയുന്നതിൻ്റെ വേവലാതിയാണ് ആ അമ്മച്ചി എന്നോട് പങ്കുവെച്ചത്. അപ്പം അത് നമ്മൾ ഓരോരുത്തരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടവരാണ്. നമ്മൾ വേസ്റ്റ് ബിന്നുണ്ടെങ്കിലും നമ്മുടെ അവിടെ കൊണ്ടുപോയി അത് ഇടാറില്ല. അപ്പം പ്രത്യേകിച്ചും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കാരണം അടുത്ത് കഷ്ടപ്പെട്ട് വരുന്ന ഒരാൾക്ക് അവിടെ അതൊരു അഭംഗിയാക്കി വെക്കാതെ നമ്മളത് വൃത്തിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അതിൽ പല വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും അത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മളത് വൃത്തിയിൽ കൈകാര്യം ചെയ്യണം. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഒക്കെ ഈ വേസ്റ്റും കാര്യങ്ങളും ഈ പ്ലാസ്റ്റിക്കും ഒക്കെ അപ്പുറത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സമ്പ്രദായം നമ്മൾ നിർത്തേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത ഈ യാത്രയെ തന്നെ നമുക്ക് ഈ
ഗ്രീൻ പീസിൻ്റെ കൃഷി, അതുപോലെ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു പഴയ ബംഗ്ലാവ് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ അതൊക്കെ നമുക്ക് കാണാം. അപ്പം അതുവരെ ബൈ. ഓക്കെ.